രാവിലെ കടക്കപ്പായിന്ന് എണീക്കണേന് മുന്നേ തന്നെ നമ്മുടെ നൈശുക്കുട്ടിക്ക് വേണ്ടത് അപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ മക്കള് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എത്രയൊക്കെ തണുപ്പാണെന്നുണ്ടെങ്കിലും രാത്രിയിൽ കുപ്പായൊക്കെ ഊരിക്കളഞ്ഞിട്ട് ദേഹത്ത് പുതപ്പൊന്നും ഇടാണ്ട് കിടക്കാനാണ് കേട്ടോ ഇവർക്ക് കൂടുതൽ ഇഷ്ടം. രണ്ടു ദിവസമായിട്ട് ഇപ്പൊ നല്ല മഴ ആയതുകൊണ്ട് തന്നെ യൂണിഫോം ഒക്കെ ഉണങ്ങാനും വലിയ പ്രയാസമായിരുന്നു. അപ്പൊ ഞാൻ രാത്രിയിൽ ഫാൻ ഇട്ടിട്ട് ടേബിളിന്റെ മുകളിൽ വിരിച്ചിട്ടതായിരുന്നു അവരുടെ യൂണിഫോം ഒക്കെ. അപ്പൊ എന്താണെങ്കിലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം. രാവിലെ തന്നെ അപ്പന്നാണ് കേട്ടോ നേശുക്കുട്ടി പറഞ്ഞത്. പക്ഷെ അപ്പത്തിനുള്ള അരിപ്പൊടി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തലേദിവസം അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുമില്ല. പിന്നെ ഞാൻ രാവിലെ വേഗത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇന്നിപ്പോ മക്കൾക്ക് സ്കൂളില്ല, അപ്പൊ കുറച്ച് കഴുകിയിട്ടാണ് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദാ ഉപ്പുമാവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഉപ്പുമാവ് റെഡിയാക്കുമ്പോൾ അത് ചൂടോടെ തന്നെ അതിൽ നെയ്യ് ഒഴിച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ദാ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്, ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. വേണ്ടി കിച്ചണിൽ കയറുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് റെഡിയാക്കുന്ന ഏക ഐറ്റാണ് ഈ ഒരു ഉപ്പുമാവ്. അതും ഈ രീതിയിൽ കേട്ടോ. ഉപ്പുമാവ് ഞാൻ പല രീതിയിലും തയ്യാറാക്കും. പിന്നെ പുട്ട് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് പൊടി പൊടി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടല്ലോ, അതാവുമ്പോൾ കുറച്ചും കൂടെ ടൈം എടുത്ത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ചായയും കൂടെ എടുക്കണം. അങ്ങനെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി നിന്നു. അപ്പതാ മുൻഭാഗമൊക്കെ അടിച്ചു വാരി തീർന്നിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് നല്ല മഴ ആയത് കാരണം മുറ്റത്ത് മൊത്തം വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ചപ്പ് അടിച്ചു വാരി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ പൊതുവേ എല്ലായിടത്തും ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ മുകളിൽ ചപ്പ് വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് അത് അടിച്ചു വാരി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചൂല് വെച്ച് അടിച്ചു വാരി എടുക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഞാനിതാ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ അടിച്ചു വരാറ്. ഈ ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അടിച്ചു വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഇല നീങ്ങിക്കിട്ടും. പക്ഷേ ഈ ബ്രഷ് വെച്ചിട്ട് ഇതാ ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ അടിച്ചു വരിക. സാധാരണ നമ്മൾ അടിക്കുന്ന ആ ഒരു മെത്തേഡിൽ അടിച്ചു കഴിഞ്ഞാൽ ചപ്പ അവിടെ തന്നെ ഒട്ടി പിടിച്ച് കിടക്കും, ബുദ്ധിമുട്ടായിരിക്കും അത് കിട്ടാൻ. പക്ഷേ അതാ ഇതുപോലെ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ ഒരു അടിച്ചു വരുന്ന രീതി ഉണ്ടല്ലോ, അത് ആ ഒരു രീതിയിൽ അടിക്കുമ്പോൾ കറക്റ്റ് ആ ചപ്പ് പെട്ടെന്ന് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ മുറ്റടിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ബ്രഷ് ആയിരുന്നില്ല, അകത്തടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ കുറച്ച് മുന്നേ. അപ്പോൾ അത് അകത്തടിച്ചു വരിയിട്ട് അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ പോയപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഈ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഇപ്പം ഞാൻ മുറ്റം ഇതുപോലെ നനഞ്ഞു കിടക്കുന്ന സമയങ്ങളിൽ അടിച്ചു വരാൻ ഞാൻ ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യൽ. സാധാരണ നമ്മൾ മുറ്റടിക്കുന്ന ചൂല് വെച്ച് അടിക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ് കേട്ടോ ചപ്പ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ആ ഒരു ചപ്പ് നീങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മുറ്റടിക്കാനുള്ളൊരു ബ്രഷ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും, അത് എനിക്ക് ഇത്രത്തോളം ഈസി ആയിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്ത മുറ്റം അടിച്ചു വരാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. ഇത് നമ്മൾ അകത്തടിക്കുന്ന ബ്രഷാണ്, പുറത്ത് നമ്മൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ബ്രഷല്ല. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് സമയം വീഡിയോക്ക് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതിനുശേഷം പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ ഈ ഒരു ഏരിയയും ഞാൻ ഇടയ്ക്കിടെ തുടച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഭാഗങ്ങളാണ് കേട്ടോ. കാരണം കുക്കിംഗ് കഴിഞ്ഞാൽ ഏറെ വൃത്തികേടാവുന്ന രണ്ട് ഭാഗങ്ങളാണ് അത്. അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നൈശുക്കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം.
ഇനി കുളിക്കുടിന് മുന്നായിട്ട് മക്കളുടെ തലയിൽ ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ മക്കൾക്ക് ഉപയോഗിക്കുന്നത് കയ ഹെർബൽസിൻ്റെ ഹെയർ ഓയിലാണ് കേട്ടോ. ഇത് നല്ല 100% കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ ഹെയർ ഓയിലാണ്. ഉലുവ, കരിഞ്ചീരകം, നെല്ലിക്ക, മൈലാഞ്ചി, നീലാംബരി, ആവണക്കെണ്ണ, വെളിച്ചെണ്ണ എന്നീ ചേരുവകളാൽ നിർമ്മിച്ചിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ് കയ ഹെർബൽസിൻ്റെ ഹെയർ ഓയിൽ. ഇത് നമുക്ക് 2 വയസ്സ് മുതൽ കുട്ടികളിലും ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് കേട്ടോ. അതായത് മുടിയുടെ മുടി കൊഴിച്ചിൽ, താരന്, ഉള്ളുകുറവ്, മുടി പൊട്ടൽ, മുടി നന്നായിട്ട് വളരാൻ ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓയിലാണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5-10 മിനിറ്റ് ഇത് നമ്മൾ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കഴുകി കളയുക. അപ്പോൾ കഴുകി കളയുമ്പോൾ മൈൽഡ് ഷാംപു അതല്ലെങ്കിൽ താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് വേണം കഴുകി കളയാൻ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ കാച്ചി എണ്ണൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊരു അടിപൊളിയാണ്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുടിയിൽ ഓയിലിടുമ്പോഴും മുടി ചീകി കെട്ടുമ്പോഴും നെശുക്കുട്ടി ഒതുങ്ങിയിരിക്കുമല്ലോ കേട്ടോ. അനക്ക് മുടി ഉണ്ടാവണമെന്ന് ഒരൊറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ എന്തൊക്കെ വന്നാലും അനങ്ങാണ്ട് അവിടെ നിന്നോളും. കാരണം മുടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു അത്രക്ക് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. എത്ര മുടി വേണം? പൊതുവേ നമ്മുടെ നെയ്ഷുകുട്ടിൻ്റെ മുടിക്ക് നല്ല കറുപ്പ് കളറല്ല ഉള്ളത്, പകരം ഒരു ചെമ്പൻ മുടിയാണ്. അപ്പോൾ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാനും ഈ ഓയിൽ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കയ ഹെർബൽസിൻ്റെ ഹെയർ ഓയിൽ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി കേട്ടോ. ഇനി അടുത്ത പരിപാടി ഉച്ചക്കിലേക്കുള്ള ഫുഡ് റെഡിയാക്കണം. അപ്പോൾ ചോറിന് ഞാൻ അരി നേരത്തെ തിളപ്പിച്ച് റൈസ് പൊട്ടി കറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചോറേക്ക് പരിപ്പ് കറിയും അതുപോലെ മാന്തൾ പൊരിച്ചതുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മാന്തൾ ക്ലീൻ ചെയ്ത് ഞാൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പരിപ്പ് കറി റെഡിയാക്കാനായിട്ട് ആ പരിപ്പ് കഴുകി ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ മാന്തൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പരിപ്പ് വേവുമ്പോഴേക്കും അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, ഒരൽപ്പം കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക്. പച്ചമുളകിന് പകരം വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കട്ടോ ഒന്നുകൂടെ നല്ലത്. ഞാൻ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് എടുത്തത്. ഇനി ഇവയെല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്ന വരെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ശേഷം നമ്മളിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ മാന്തൾ പൊരിച്ചതും പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലാണ് എൻ്റെ ഉമ്മയും ഇപ്പിയും വന്നിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ പൂളിയും മറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂള വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. മത്തി പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതാ ഒരു മത്തി മുളക് ഇട്ടതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറും കറികളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഉച്ചക്ക് പൂളിയും മത്തിക്കറിയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. ഇന്ന് അനുക്കുട്ടിൻ്റെ ക്ലാസ്സിന് സ്പോർട്സ് ഡേ ആയതുകൊണ്ട് അവൾ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. സോനുവിനും നെയ്ഷുവിനും ഇന്ന് ക്ലാസ് അവധിയാണ്. ഉപ്പാക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരും. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചത് കുക്ക് ചെയ്ത് കുട്ടികളൊക്കെ ആയിട്ടിരുന്ന് കഴിക്കാൻ ഒരു രസമാണല്ലോ. അങ്ങനെ ഇതാ പൂളിയും മീൻകറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മീൻകറി കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇട്ട് ഉണ്ടാക്കിയത്. ഇങ്ങനെയാണ് പൂളിക്ക് കഴിക്കാൻ ഉപ്പാക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇതാ ഉപ്പ് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഡയറ്റ് ഇപ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഒരു തരിപ്പാണ് കേട്ടോ, കയ്യിനും കാലിനൊക്കെ. ഉപ്പാക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ മൂവൊക്കെ തേച്ചിട്ട് ഒന്ന് ചൂട് പിടിപ്പിച്ചു കൊടുക്കും. അപ്പോൾ നല്ല ആശ്വാസം തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്.
അപ്പോൾ ഉപ്പിയമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി. അപ്പോൾ മക്കൾക്ക് വൈകുന്നേരത്തേക്ക് ഒരു മുട്ട ബജി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മുട്ട ബജിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണില്ല, കാരണം അത്രയും സിമ്പിളാണ് സംഭവങ്ങൾ. എല്ലാവരും ഒക്കെ ചെയ്യണത് തന്നെയായിരിക്കും. നമ്മളെ നൈഷുകുട്ടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓളും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം കുളിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നൈഷുകുട്ടി ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിച്ചത്. ഉമ്മിയുപ്പൊക്കെ വന്നപ്പോൾ ഓരുടെ കൂടെ കൂടിയിട്ട് പിന്നെ കുളിക്കാനൊന്നും കൂട്ടാക്കാണ്ട് അവിടെ നിന്നു. അപ്പോൾ ഇതാ മുട്ട ബജി റെഡിയാക്കാനായിട്ട് ഞാൻ ഇതാ മുട്ടയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഒരുപാടൊന്നുമില്ല, ഒരു ചെറിയ വ്ളോഗാണ്. എപ്പോഴും എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണു എന്ന് പറയുമ്പോൾ എന്നും ഒരേപോലെയുള്ള കാര്യങ്ങളല്ലേ ഷെയർ ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഒരു മടി. അപ്പോൾ എന്നാണെങ്കിലും ഇൻഷാല്ലാ വീണ്ടും നമുക്ക് പുതിയ വീഡിയോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.